കുടംപുളി നല്ലത് ഇപ്പൊ കിട്ടാനില്ല. പിന്നെ ഈ മല്ലി മുളകൊക്കെ നമ്മൾ തന്നെ വാങ്ങി ഉണക്കി പൊട്ടിപ്പിക്കണം. അമ്മച്ചിക്ക് അത് നിർബന്ധാ. അതുകൊണ്ട് ഞാൻ എന്ത് കൂട്ടാൻ വെച്ചാലും അതിന്റെ ഗുണമുണ്ടാവും. അല്ലാണ്ട് എന്റെ കൈപ്പുണ്യം ഒന്നുമല്ല. അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. കൂട്ടാൻ നല്ലവണ്ണം നീ കുറച്ചിങ്ങോട്ട് കൊടുത്തേ. നിനക്ക് ഇവിടെ എന്താ തിന്നാൻ തരണേ? സാർ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ സാറേ എന്ന് വിളിക്കരുത്. ജോർജേട്ടാ, അങ്ങനെ ഇനി പറ. നിനക്ക് എന്താ ഇവിടെ തിന്നാൻ തരണേ? ജോർജേട്ടാ, ക്ഷമിക്കണം. ഇടാ കുത്തരി, നല്ല ഒന്നാം തരം പാലക്കാടൻ കുത്തരി തിന്നാൻ തരുന്നതിന്റെ കുത്തിക്കഴപ്പല്ലേ നീ കാണിച്ചത്? ജോർജേട്ടാ, പെങ്ങളെ കെട്ടിക്കാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. അതുകൊണ്ടാ കുറേശ്ശെ കുറേശ്ശെ സ്വർണ്ണം ഞാൻ പോക്കറ്റിലാക്കി പുറത്തേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞോ? എന്നിട്ട് നീ എന്നെ വിളിച്ചില്ലേ? പ്രാർത്ഥിച്ചാ തീരാത്ത പാപമൊന്നുമില്ല. ഇന്ന് വൈകിട്ടൊരു ഉപവാസമുണ്ട്. മരണം ഓർക്കുക മത്യാദീ, കൂടെ പോലും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. രണ്ടും കൊള്ളയും കൊലയും ഒന്നിച്ചായിരുന്നു, ഇനിയിപ്പോ ഒന്നിച്ച് കുളിപ്പിക്കാലോ. ചോദിക്കാനും പറയാനും ആളുണ്ടാവുമല്ലോ. തീർച്ചയായും, കാറ്റേ വീശിയിട്ടുള്ളൂ, കൊടുങ്കാറ്റ് ബാക്കിയാ. ഈ ബാച്ചിലുള്ള ബ്ലേഡ് ആർക്കാ നിങ്ങൾ നൽകിയത്? അതങ്ങനെ നോട്ട് ചെയ്യാറൊന്നുമില്ല. എനിക്കിത് ആരാ വാങ്ങിയതെന്ന് കൃത്യമായി അറിയണം. ഹോസ്പിറ്റലുകൾക്ക് പുറമെ നഴ്സിംഗ് ഹോമുകളിലേക്കും ചില പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ വാങ്ങാറുണ്ട്. എനിക്ക് ആ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഒന്ന് വേണം. അത് ഇത്തിരി ബുദ്ധിമുട്ടാവും. ഇത്തിരി ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. നഷ്ടം നിനക്ക് മാത്രമല്ല, ഇനി ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തള്ളാനാണെങ്കിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. നിങ്ങളെനിക്ക് വിശ്വാസമില്ല. മോനെ മാർക്കോ, ചെയ്തിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഞാനത് ഗ്രഹിക്കും. അതിനുള്ള ഉറപ്പൊക്കെ എനിക്കുണ്ട്. എബ്രാ മതി, മാർക്കോ ഇവിടെ വന്നതും സംസാരിക്കുന്നതും ഞാൻ പറഞ്ഞിട്ട ദേവിച്ചാനോടുള്ള ബഹുമാനം കൊണ്ട്. ബിസിനസ് പിടിക്കാൻ നിന്റെ ചേട്ടൻ ജോർജിനെ ഇല്ലാതാക്കേണ്ട കാര്യം ഈ ഡേവിസിനില്ല.
നിന്റെ അപ്പൻ മാർക്കോ സീനിയറെ കൊന്നുതള്ളിയ മാംഗ്ലൂരുകാരൻ റെഡ്ഡിയുടെ ഇടനെഞ്ചിൽ വെടിയുതിർക്കാൻ എന്റെ സഹായ ജോർജ് തേടിയത്. യുദ്ധം തുടങ്ങുമ്പോ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഞാൻ തുടങ്ങാന്ന് കാണിക്കും ജോർജ്, തീരുമ്പോ ഇതുപോലെ കൈ രണ്ടും പൊക്കിച്ചിരിക്കും. പിന്നെ എന്തിന്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിന്റെ കൂടപ്പിറപ്പിനെ കൊന്ന ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം. Somebody is trying to be more evil than us. ഇറങ്ങട്ടെ. ശരി.